നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ ഗ്രീൻ മെഡിവിഷൻ ചാനൽ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ക്ഷേത്രായം എന്ന പരിപാടിയുടെ തുടക്കമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പത്തനാപുരം താലൂക്കിലാണ്. പത്തനാപുരത്ത് നിന്നും പൊന്നല പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ചയാണ്. പൊരുന്തക്കുഴി എന്ന് പറയുന്ന ഭാഗത്തെ അക്വഡേറ്റർ ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ ഭാഗമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മളുടെ ഇന്ന് ലക്ഷ്യം ഈ കൈതത്തോട്ടത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ പ്രിയ സുഹൃത്തിന്റെ മാമനൊക്കെ താമസിക്കുന്ന സ്ഥലം ആണ് ചിതൽവെട്ടി എസ്റ്റേറ്റിനകത്താണ് അവർ താമസക്കാർ. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഇന്ന് പോകുന്നത്, ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകുന്ന യാത്ര ഇച്ചിരി കഷ്ടമാണ് കേട്ടോ. കാരണം റോഡ് വളരെ മോശമാണ്. കാരണം ഈ എസ്റ്റേറ്റിനകത്തുള്ള റോഡായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കൈതച്ചക്കയൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇതിലുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ സ്ഥലത്തിന്റെ പേര് പറയാം. അതായത് കോട്ടപ്പാറ ഊട്ടുമല അപ്പൂപ്പൻകാവ്. വളരെ ചരിത്രപരമായ അല്ലെങ്കിൽ ഒരുപാട് പുരാതനമായ ഒരു പാറയുടെ മുകളിലുള്ള അപ്പൂപ്പൻകാവിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് തരുവാനായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് നല്ല റോഡാണ്. ഈ റോഡ് വഴി നമ്മൾ ഇങ്ങനെ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ രാധാകൃഷ്ണന്റെ മാമനൊക്കെ ഒപ്പമുണ്ട്. അദ്ദേഹമാണ് നമുക്ക് വഴികാട്ടിയായി ഒപ്പമുള്ളത്. അത് നമ്മൾ ഈ കോട്ടപ്പാറ അപ്പൂപ്പൻകാവിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാനാണ്. നമ്മുടെ അപ്പൂപ്പൻകാവോടൊക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. എപ്പോഴും ഈ വനത്തിനും അല്ലെങ്കിൽ എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്തുമൊക്കെ ഒരു പുരാതനമായ ഒരു അപ്പൂപ്പൻകാവോ അല്ലെങ്കിൽ കറുപ്പസ്വാമി കോവിലോ ഒക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. എന്തായാലും അതൊരു ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളുമായിരിക്കും അതൊക്കെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല. അപ്പോൾ ഞങ്ങളുടെ വാഹനമൊക്കെ ഒതുക്കി അപ്പോൾ പതുക്കെ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കോട്ടപ്പാറ ഊട്ടുമല അപ്പൂപ്പന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഏതായാലും നല്ല ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ നല്ല ചൂട് സമയമാണ്. പക്ഷേ ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ നല്ല മഴക്കാലത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതിരാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയായിരിക്കും. ഇതിന് മുകളിലേക്ക് കയറി പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നടന്നു കയറണം. ഏതായാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാലിത്തൊഴുത്തൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ കാലിത്തൊഴുത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കാലികളെ ഒക്കെ കിട്ടുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ നേർച്ച കൊടുക്കുന്ന കാലികളെ ഒക്കെ കിട്ടുന്ന സ്ഥലമായിരിക്കാം. ഹായ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ മെഡിവിഷൻ. സുരേഷ് ക്ഷേത്രമാണേ. അപ്പം നമ്മൾ ഇന്ന് പത്തനാപുരം താലൂക്കിലാണ്. അപ്പോൾ ചിതൽവെട്ടി കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നല്ല അടിപൊളി ഒരു അപ്പൂപ്പൻകാവുണ്ട്. എന്നും അപ്പൂപ്പൻകാവുകളുടെയും ആരാധനയുടെയും ഒക്കെ കാഴ്ചകളാണ് നമ്മുടെ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി തരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ചിതൽവെട്ടി എസ്റ്റേറ്റിൻ്റെ പൈനാപ്പിൾ തോട്ടവും ഒക്കെയാണ്. എങ്കിലും നമ്മൾ വന്ന സമയം ഇച്ചിരി ലേറ്റായാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പൂജയുടെ സമയമൊന്നുമല്ലെങ്കിലും നമുക്ക് ചിതൽവെട്ടി എസ്റ്റേറ്റിലെ ഈ ഒരു അപ്പൂപ്പൻകാവിൻ്റെ കാഴ്ചകൾ ലൈവായിട്ട് തരുവാണ്. ഒരു അതുപോലെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ബാവ ആർട്സ് കടയ്ക്കോട് രാധാകൃഷ്ണനോടൊപ്പം നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. ഫാമിലി യാത്രയാണ്. നമ്മുടെ ഫാമിലികളെല്ലാം കാണിക്കുമ്പോൾ നമുക്ക് കാവിലേക്ക് പോകാം. അടിപൊളി കാവാണ് കേട്ടോ. വനത്തിലെ ക്ഷേത്രങ്ങൾ, വനക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകൾ തരുന്നതിനിടയ്ക്ക് നമ്മൾ ഇപ്പം വന്നേക്കുന്ന സ്ഥലം ഗംഭീര സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഭക്തിയുടെയും അല്ലെങ്കിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു സ്ഥലമാണ് നമ്മുടെ കാവുകളും അല്ലെങ്കിൽ കളരികളൊക്കെ. ഇതൊരു വനപ്രദേശത്തിൻ്റെ ഭാഗമാണ് പത്തനാപുരം ചിതൽവെട്ടി എന്ന് പറയുന്നത്. ഏതായാലും കോട്ടപ്പാറ അപ്പൂപ്പൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണുമ്പോൾ പാറകൾ അടുക്കിയ ഒരു വനക്ഷേത്രമാണ്. അതായത് നമ്മുടെ പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ്. അവിടെ ആചാരങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ വിളക്കും കൽവിളക്കുകളും ദീപങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളുടെ ഒരു ശേഷിപ്പുകളൊക്കെ നമുക്ക് കാണാം. എന്നും ആൾക്കാർ വരുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു, അതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കൂടിയുള്ള ഒരു കാഴ്ച. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. അതേ നമ്മൾ ഒരു മണിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒരുപാട് ബഹുദൂരം പൊക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചാനൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാമിലി ടീമുകളാണ് യാത്രയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ക്യാമറാമാനും നമ്മുടെ റിപ്പോർട്ടറുമായ രാധാകൃഷ്ണനൊപ്പം ഉണ്ട്. രാധാകൃഷ്ണൻ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നല്ലൊരു ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലമാണ് ആ ചിതൽവെട്ടി എസ്റ്റേറ്റിൻ്റെ ദശവും അതുപോലെ തന്നെ കാവും കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ, സർപ്പപ്രതിഷ്ഠയും അതുപോലെയുള്ള പ്രതിഷ്ഠകളൊക്കെ ഉള്ള സ്ഥലമാണ്. ആ ഇത്രയും ഉണ്ടല്ലേ, ഇങ്ങോട്ട് പോകല്ലേ. ഓ കാവ് പോയി, അവിടെയാണ് കാവ് അല്ലേ. ശരിക്കും ഇതുപോലെ പഴയ പല എസ്റ്റേറ്റുകളുടെ നടുക്കും അതുപോലെ വനപ്രദേശങ്ങളിലൊക്കെ നമ്മൾ
സഞ്ചരിക്കുമ്പോൾ പല രീതിയിലുള്ള കാവുകളും അതുപോലെ കളരികളും അപ്പൂപ്പൻ കാവുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിവരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇതിവൃത്തങ്ങളും ഒക്കെ നമ്മൾ തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ചിതലവെട്ടി എസ്റ്റേറ്റിലെ ഈ കോട്ടപ്പാറ ഊട്ടുമല അപ്പൂപ്പൻ കാവ്. ഇത് ഒരു പാറയിടുക്കിൽ കൂടി കയറി വേണം എത്താൻ. പക്ഷെ മുകളിൽ ചെന്നാൽ നല്ല വശ്യമനോഹരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലങ്ങളായതിനാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ എസ്റ്റേറ്റിന്റെ ഭാഗം പത്തനാപുരം ഭാഗത്തിന്റെയൊക്കെ എല്ലാ മേഖലകളും കാണുവാൻ പറ്റും. നല്ല ചൂടുള്ള സമയത്ത് പോലും നമ്മൾ ഇതിന്റെ മുകളിൽ കയറി നമുക്ക് നല്ല കാറ്റ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് കാഴ്ചകളുണ്ട്. നേരെ നോക്കിയാൽ താഴെ ഒരു ജുമാമസ്ജിദ് നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായ അനുഭൂതിയാണ്. കാരണം ഈ അപ്പൂപ്പൻ കാവുകളൊക്കെ എന്ന് പറയുന്നത് പ്രകൃതിയുമായി നമ്മുടെ ലയിച്ചു നിൽക്കുന്ന ഒരു സമുച്ചയങ്ങളാണ്. വലിയ ക്ഷേത്രങ്ങൾ പോലെയല്ല ഇത്. പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് അല്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുമായി ഒരുപാട് ജീവിതമൊക്കെയായി ഇങ്ങനെ ലയിച്ചു നിൽക്കുന്ന ചില സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള കാവുകളൊക്കെ. ഒരുപാട് ആചാരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാലും പ്രത്യേക ദിവസങ്ങളൊക്കെയാണ് ഇവിടെ ആചാരങ്ങൾ നടക്കുക. നമുക്ക് അപ്പൂപ്പൻകാവിന്റെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. നല്ല ഒരു പാറയുടെ മുകളിലാണ്. ഒരുപാട് പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. പാലമരം പൂത്തു നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവിടെ സ്ത്രീകൾ പീഠത്തിൽ വിളക്ക് കത്തിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആചാരങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ഊട്ടുമല അപ്പൂപ്പൻകാവ്. ഇപ്പൊ നമ്മുടെ ഈ പത്താപുരത്ത് വരുന്നവരൊക്കെ നേരെ നമ്മുടെ ചിതലവെട്ടി എസ്റ്റേറ്റ് വഴിയാണ് വരേണ്ടത് കേട്ടോ. അവിടെ ഒരു പെർമിഷനൊക്കെ മേടിച്ച് വേണം എസ്റ്റേറ്റ് കൂടി ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ. അപ്പോൾ പുന്നരയിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. ഏതായാലും ഒരുപാട് കാഴ്ചകളുണ്ട്. വൈകുന്നേര സമയങ്ങളായിരിക്കും കൂടുതൽ കാഴ്ച. കാരണം ഈ മരങ്ങളുടെ കാഴ്ചയും ഒരു ഫോറസ്റ്റിന്റെ ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ കൈതച്ചക്കയുടെ തോട്ടങ്ങളും പണിക്കാരും ഒക്കെ കാണാം. അതുപോലെ കുറെ ലയങ്ങളൊക്കെ ഉണ്ട്. ഫാമിംഗ് കോർപ്പറേഷന്റെ അധീനതയിലുള്ളതാണ് ഈ ചിതൽവെട്ടി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് ഈ കോട്ടപ്പാറ ഊട്ടുമല അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മണ്ഡലകാല മകരവിളക്ക് കാലത്താണ് പ്രധാനമായും ഉത്സവം നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഈ കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പത്തനാപുരം താലൂക്കിന്റെ എല്ലാ ഭാഗങ്ങളും ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ ദൂര കാഴ്ചയൊക്കെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയും. കൈതത്തോട്ടങ്ങളും ഇപ്പോൾ റബ്ബറൊക്കെ ഇപ്പം വെട്ടിയിട്ട് റീപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ കാഴ്ച നല്ല വിശാലമാണ്. ഇപ്പൊ ഇവിടെ ഒരു തറകളൊക്കെ ഉണ്ട്. മണികളൊക്കെ കെട്ടിയ തറകളും അതുപോലെ പ്രതിഷ്ഠകളും എല്ലാ കാവില് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന പോലെ മലദൈവങ്ങളുടെ പ്രതിഷ്ഠകൾ ഒരുപാടുണ്ട്. പാറയുടെ മുകളിൽ നിന്ന് ദൂര ദൃശ്യങ്ങൾ കാണുവാൻ നല്ല ഒരു കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിൽ നല്ല അസ്തമയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പരിസരവാസികളൊക്കെ പറഞ്ഞത്. ഏതായാലും നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു കാഴ്ചയുടെ സൗന്ദര്യം അല്ലെങ്കിൽ ആ അവിടുത്തെ ഒരു പ്രത്യേകതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നല്ല മഴക്കാലത്തൊക്കെ നല്ല ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴും പച്ചപ്പിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു മഴക്കാലത്താകുമ്പോൾ കൂടുതൽ സുഖം കിട്ടും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ. ഏതായാലും കാവിന്റെ ഒരുപാട് അനുഷ്ഠാനങ്ങളും പൂജകളും പൂജാവിധികളും ഒക്കെയുള്ള ഒരു കാവാണെന്ന് നമുക്ക് ഈ ഊട്ടുമല അപ്പൂപ്പൻകാവിനെ പറ്റി പറയാൻ കഴിയും. അത്രയും രീതിയിൽ തന്നെ എല്ലാ ദിവസവും ഭക്തരെത്തുന്ന ഒരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിലും. ഈ ഊട്ടുമല അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത് പോലെ എല്ലാ അപ്പൂപ്പൻകാവുകളിലും എപ്പോഴും വേണമെങ്കിലും ആൾക്ക് വന്നു പോകാം. അതായത് ഈ പ്രകൃതിയുമായി അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന കാവുകളാണ് പലതും. അടച്ചുകെട്ടില്ലാത്ത പ്രകൃതിയുമായി ഇങ്ങനെ ലയിച്ചു നിൽക്കുന്ന അങ്ങനെ സംവദിക്കുന്ന ഇതാണ് ഈ ഈ കാവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും വരാം. കാണിക്കേർപ്പിക്കാം അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാം, ചന്ദനത്തിരി കത്തിക്കാം. അതൊക്കെയാണ് ഈ കാവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അപ്പൂപ്പനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും അവിടെ നേർച്ചകൾ നടത്താറുണ്ട്. അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അന്നദാനം നടത്താറുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ വഴിപാടുകൾ നടത്താറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് ഈ ഊട്ടുമല കോട്ടപ്പാറ അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വരുമ്പോൾ തന്നെ അറിയാം. എല്ലാ ദിവസവും ആൾക്കാർ വരുന്നു, എണ്ണ ഒഴിച്ചിരിക്കുന്നു, തിരി കത്തിച്ചിരിക്കുന്നു, പുതിയ മണികൾ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ വന്നു പോകുന്ന ഒരു പ്രധാന സ്ഥലമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ പീഠത്തിലാണ് അപ്പൂപ്പനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൂപ്പനെ ആ പീഠത്തിൽ ഒരു നെറ്റിപ്പട്ടുമൊക്കെ ചാർത്തിയാണ് ഇരുത്തിയിരിക്കുന്നത്. പട്ടുമൊക്കെ അണിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അവിടുത്തെ നിബന്ധനകളൊക്കെ എഴുതി വെച്ച ചില ബോർഡുകളുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഭക്തിപരമായി വരണം. വളരെ ബഹളങ്ങൾ ഉണ്ടാക്കാതെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഹൃദയത്തിൽ ഭക്തിയുടെ ഒരു അനുഭവം ഉണ്ടായി വേണം ഇങ്ങോട്ട് കടന്നു വരാൻ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം പ്രകൃതിയിലേക്ക് കയറി ചെല്ലുക അല്ലെങ്കിൽ പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ദൈവത്തിന് പ്രകൃതി തുല്യമായി സ്നേഹിക്കുക, അതൊക്കെയാണ് ഇങ്ങനെയുള്ള കാവുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ കോട്ടപ്പാറ ഊട്ടുമല അപ്പൂപ്പൻ കാവ് കാണുവാൻ തീർച്ചയായും നിങ്ങൾ പത്തനാപുരത്ത് എത്തണം. അപ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. അപ്പൂപ്പനോടൊപ്പം തന്നെ ഉപപ്രതിഷ്ഠകളായി മറ്റു പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്. നാഗരാജ പ്രതിഷ്ഠ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ താഴെ വെച്ച് തന്നെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചയും പാലമരങ്ങളുടെ പൂവിന്റെ മണവുമൊക്കെ നമുക്കിങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചിരിക്കുന്നതായി തോന്നാം. ആര് വന്നാലും ഒരു ക്യാമറ മൊബൈലൊക്കെ എടുത്ത് ഒരു ചിത്രമെടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനപ്പുറം ഭക്തിയുടെ
ഒരു ഉറവിടം കൂടിയാണ് നമ്മുടെ ഈ കോട്ടപ്പാറ ഊട്ടുമല അപ്പൂപ്പൻ കാവ്. പത്തനാപുരത്ത് ഇതുപോലെ മനോഹരമായ ഒരുപാട് കാവുകളും കളരികളും ഒക്കെ ഉണ്ട്. ഇനിയും നമുക്ക് അതിന്റെ കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും വേണം. ഏതായാലും ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിനൊരു സുഖം തരും. ഇങ്ങനെയുള്ള യാത്രകളാണ് കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ നിങ്ങളും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുക, നിങ്ങൾക്കതൊരു സന്തോഷമായിരിക്കും. ഈ പത്തനാപുരത്തിന്റെ ഫോറസ്റ്റ് റേഞ്ചൊക്കെയാണ് അപ്പുറത്ത് കേട്ടോ. ഇത് നമ്മുടെ അച്ചൻകോവിൽ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതിർത്തി മാത്രമല്ല, കോന്നിയ ഡിവിഷൻ തൊട്ട് അങ്ങോട്ട് ലയിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നമ്മുടെ വനമേഖലകളെല്ലാം എപ്പോഴും ഒരു അനുബന്ധമായി കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഈ പോകുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഒരുപാട് കാവുകളുണ്ട്. കോന്നിയിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് കല്ലേലി അപ്പപ്പൻ കാവ് കാണുവാൻ കഴിയുക. അതുപോലെ അച്ചൻകോവിൽ റൂട്ടിൽ കച്ചറ അപ്പപ്പൻ കാവ്, വളയത്തപ്പപ്പൻ കാവ്, ഏറ്റവും പേരെടുത്ത കോടമല അപ്പപ്പൻ കാവ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാവുകളും കളരികളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൂപ്പൻ കാവ് എന്നതിൻ്റെ പേര്, ഈ നാട്ടുകാർക്കെല്ലാം വലിയ വിശ്വാസമാണ്. പിന്നെ ആൾക്കാർ പിന്നെ രാവിലെയും വൈകിട്ടും വിളക്കെത്തിയിട്ടുണ്ട്. ആൾക്കാരെ പുറത്തു നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട്. എത്ര വർഷമായി കാണുന്നത്? വർഷത്തെ പറ്റി പറയാനേ കൃത്യമായിട്ട് പറയാറിഞ്ഞൂടാ. ഒരു എനിക്കൊരു 40 കൊല്ലത്തെ അനുഭവമുണ്ട്. കൊട്ടപ്പാറ എന്നാണ് പറയുന്നത്, ഈ പാറയുടെ പുറത്ത് നിന്നാൽ ഇതിന് ചുറ്റുപാടുമുള്ള ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു 10-20 കിലോമീറ്റർ അകലം വരെയുള്ള എല്ലാ സീനറികളും കാണാം. അതെ, എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ടോ ഇവിടെ? എല്ലാ ദിവസവും വരും. അങ്ങനെ സമയമൊന്നുമില്ല, എപ്പോഴും വന്ന് പോവാം. സമയമൊന്നുമില്ല. പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഏത് ദിവസമാണ് വിശേഷമായ ദിവസങ്ങൾ? പിന്നെ അല്ല, പ്രധാന വിശേഷ ദിവസങ്ങൾ എന്തൊക്കെയാ? അല്പം പറയാന് മാരകളൊക്കെ പിന്നെ മണ്ഡലപൂജ ഇതുപോലുള്ള സമയങ്ങളിലൊക്കെയാണ് നല്ല തിരക്ക്. ഉത്സവം എന്നാണ് പ്രധാന ഉത്സവം? മകരവിളക്ക പ്രധാനമായിട്ടും ഇവിടെ എല്ലാ അപ്പവും കാര്യം ഉള്ളത് പോലെ ആള് കൂടുന്നത്. പ്രധാന വഴിപാടെന്താ ഇവിടുത്തെ? വഴിപാട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന പരിപാടിയുണ്ട്, അന്നദാനമുണ്ട്, വായനയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പുപൊങ്കാവിലേക്ക് വരുന്നവരൊക്കെ രാവിലെ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കറങ്ങി ഈ ഫോറസ്റ്റിന്റെ പല മേഖലകളിൽ നമുക്ക് യാത്ര ചെയ്ത് പോകാം. പിന്നെ ഈ പറയുന്ന തോട്ടങ്ങളുടെ ഭാഗത്തൊക്കെ കയറണമെങ്കിൽ അവരോട് പ്രത്യേക ഒരു പെർമിഷൻ മേടിക്കേണ്ടി വരും. എങ്കിലും വളരെ പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ് ഊട്ടുമല അപ്പപ്പൻ കാവ്. നിങ്ങൾ ഒരുപാട് പേരൊന്നും കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു സ്ഥലമാണ്. ഒരു ഭക്തിയുടെയും കാഴ്ചയുടെയും അല്ലെങ്കിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഒരു സ്ഥലമാണ് ഈ ഊട്ടുമല അപ്പപ്പൻ കാവ്.